പ്രഖ്യാപിച്ചു ദിസ് ഈസ് ദ ഇയർ ഓഫ് റിസ്റ്റോറേഷൻ, റിസ്റ്റോറേഷൻ്റെ വർഷമായിരിക്കും ഇതെന്ന് പറഞ്ഞു. ഒന്നാമതായിട്ട് ദൈവത്തിങ്കിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്ന വർഷം, ദൈവ ശുശ്രൂഷയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുവാൻ പോകുന്ന വർഷം, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരികെ ലഭിക്കുന്ന വർഷം. ഹല്ലേലൂയ! എത്ര പേർക്ക് ഉറപ്പോടെ ഒരു ആമേൻ പറയാൻ പറ്റും? കഴിഞ്ഞ വർഷം ദ ലോർഡ്സ് ഫേവർ ആയിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പലരും കരം ഉയർത്തി. കർത്താവിൻ്റെ ഫേവർ കൂടെ ഉണ്ടായിരുന്ന വർഷമാണ്. അതിൻ്റെ അർത്ഥം 2016 കർത്താവിൻ്റെ ഫേവർ കൂടെ ഉണ്ടാവുകയല്ലെന്നല്ല. എന്നാൽ ഇത് റിസ്റ്റോറേഷൻ്റെ വർഷമാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ തിരിച്ചു നൽകുന്ന വർഷമാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ട സമ്പാദ്യം കർത്താവ് തിരിച്ചു നൽകുന്ന വർഷമാണ്. നിങ്ങളെ പ്രോസ്പെറിയിക്കുന്ന വർഷമായിട്ടും ആത്മാക്കളെ വിടുവിക്കുന്ന വർഷമായിരിക്കും ഇത്. ഒരു വർഷം കൂടി ഭൂമിയിലായിരിക്കുവാനായിട്ട് കർത്താവ് ആണ് നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദൈവവൈതലും തനിക്ക് ലഭിക്കുന്ന ഓരോ വർഷവും ഓരോ മാസവും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അല്ല ഓരോ സെക്കൻഡും പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് ജീവിക്കേണ്ടവരാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഒരു ദൈവ പൈതൽ ഏറ്റവും ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് 2 പത്രോസിൻ്റെ 1:5-7 വാക്യങ്ങളിൽ കാണാം. നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ ആ വേദഭാഗം ഒന്ന് ദയവ് ചെയ്ത് തുറക്കുക. 2 പത്രോസ് 1:5-7 വാക്യങ്ങൾ, 2 പീറ്റർ 1:5-7. അത് എന്താ പറയുന്നതെന്ന് വേദപുസ്തകം തുറന്നിട്ടുള്ളവരെല്ലാവരും അല്ലെങ്കിൽ വേദപുസ്തകം ഇല്ലാത്തവർ സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കണം. ഒരുമിച്ച് എല്ലാം കൂടി ഒന്ന് ഉച്ചത്തിൽ വായിച്ച്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പം നല്ല പ്രാസത്തിൽ ചില ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന പോലെ നല്ല പ്രാസത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്. ഒന്നിനോട് മറ്റൊരു കാര്യം, പിന്നെ അതിനോട് അടുത്തൊരു കാര്യം, പിന്നെ അതിനോട് മറ്റൊരു കാര്യം, ഇങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കണേ? ഓരോന്നായിട്ട് കൂട്ടിക്കൊള്ളുവാനായിട്ട് പത്രോസ് അപ്പസ്തോലൻ വിശ്വാസികളെ ഉപദേശിക്കുകയാണ്. അപ്പം 2 പത്രോസ് 1 ഈ അധ്യായത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദ മാത്സ് ചാപ്റ്റർ. അതായത് കണക്ക് അധ്യായം. ഈ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത് ദ മാത്സ് ചാപ്റ്റർ എന്നാണ്, കണക്ക് അധ്യായം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സ് ഇഷ്ടമുള്ളവർ കൈപൊക്കിക്കേ. മാത്സ് എല്ലാവർക്കും മാത്സ് ഇഷ്ടം, ദൈവമേ. മാത്സ് ഇഷ്ടമില്ലാത്തവരൊന്നും കൈപൊക്കിക്കേ. കൊള്ളാം. അപ്പം മാത്സ് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും കണക്ക് കൂട്ടലും കുറയ്ക്കലും എല്ലാം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും കണക്ക് കൂട്ടേണ്ടത് ആവശ്യമാണ്. ഉണ്ടോ? ക്രിസ്തീയ കണക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? യെസ്. അപ്പം നമുക്കെല്ലാവർക്കും മാത്സിൽ ഈ സൈൻ അറിയാം, പ്ലസ് എന്ന് പറഞ്ഞ ഈ സൈൻ അറിയാം അല്ലേ? 1+1 എത്രയാ? ഓ എന്താ, 6+3 എത്ര? അത് വന്നപ്പോൾ ഒന്ന് സ്ലോ ആയി അല്ലേ? 6+3 9. രാവിലെ മാത്സ് ക്ലാസ് തുടങ്ങുക, കാരണം ഞാൻ മാത്സിൽ എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കായിരുന്നു അങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടിയല്ലേ. ഭാര്യയ്ക്ക് ഫസ്റ്റ് റാങ്ക് മാത്സിലല്ല ഞാൻ അല്ലേ? ആ നിതിലേക്ക് ഏതിനാണ് റാങ്ക് കിട്ടിയത്? കെമിസ്ട്രി. റോണയ്ക്ക് മാത്സിന് ഫസ്റ്റും നിതിലേക്ക് കെമിസ്ട്രിക്ക് ഫസ്റ്റും ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം യോജിപ്പിക്കേണ്ടത് തമ്മിലേ ദൈവം ഇപ്പോഴും യോജിപ്പിക്കുകയുള്ളൂ. 10+14 എത്രയാ? 4. ഊഹ്, അധ്യാപകനെ ഒന്ന് കാണണമല്ലോ എനിക്ക്. 10+4 14 24. ഓക്കെ. അപ്പോൾ ഒന്നിനോടൊന്ന് കൂട്ടുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഈ പ്ലസ് എന്ന് പറയുന്ന സൈൻ. പിന്നെ നമുക്ക് നമ്മൾ വായിച്ച വാക്യം നമുക്ക് ഒന്നും കൂടി വായിക്കാം. ഒന്നും കൂടി ഒന്ന് ഒരുമിച്ച് എല്ലാവരും കൂടി ആ വാക്യം ഒന്ന് വായിച്ച്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ആ വാക്ക് ശ്രദ്ധിച്ചോ, കൂട്ടിക്കൊള്ളുവിൻ. ഈ വാക്യത്തെ
മാച്ച് ലാംഗ്വേജിൽ അഥവാ കണക്കിൻ്റെ ഭാഷയിൽ ഇങ്ങനെ എഴുതാം, വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയജയം പ്ലസ് സ്ഥിരത പ്ലസ് ഭക്തി പ്ലസ് സഹോദരപ്രീതി പ്ലസ് സ്നേഹം. ഇനി വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. വിശ്വാസികൾക്ക് അപ്പസ്തോലൻ കൊടുക്കുന്ന ഒരു പ്രബോധനമാണിത്. പല പ്രബോധനങ്ങളും പല ഉപദേശങ്ങളും നമുക്ക് ലേഖനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ലേഖനങ്ങൾ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതിന് വേണ്ടി തന്നെ എഴുതി തന്നിരിക്കുന്നത്. എന്നാൽ ഇത് അനുസരിക്കേണ്ടത് എങ്ങനെയെന്ന് ആ വാക്യെടുത്ത് പറയുന്നുണ്ട്. പറയാമോ എങ്ങനെയാണ് ഇത് അനുസരിക്കേണ്ടത്? ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ പറയുന്നത്? അതു നിമിത്തം തന്നെ നിങ്ങൾ ശകലം എന്നാണ് പറഞ്ഞത്. അത് നിമിത്തം തന്നെ നിങ്ങൾ ഒരു ശകലം ശകല ഉത്സാഹം ഒന്ന് കഴിക്കണം കേട്ടോ. അങ്ങനെയാണോ പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞിരിക്കണേ? അതൊന്ന് ഉറക്കെ പറഞ്ഞേ. സകല ഉത്സാഹവും കഴിച്ച്, ഒന്നുകൂടി പറഞ്ഞേ, സകല ഉത്സാഹവും കഴിച്ച്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയുടെ കാര്യം എടുക്കാം. ഒരു ചിക്കൻ കറി വെക്കുകയാണ്. അപ്പം തന്നെ മുഖമൊക്കെ പിള്ളേരുടെ മുഖമൊക്കെ തെളിഞ്ഞ് ചിക്കൻ കറി വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിള്ളേരുടെ മുഖം തെളിഞ്ഞ് ചിക്കൻ കറി വെക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഇത് എപ്പോൾ തുടങ്ങിയ പണിയായത്, ഓ ഇതെന്തോ ഒരു കോഴിയായത്. ഒരു പ്രാവശ്യം നിതില കോഴിക്ക് ചിക്കൻ ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എത്ര കാലമുണ്ട് കോഴിക്ക്? നാലാ? അത് ഏത് കോഴിയാടാ? അത് ഏത് സ്ഥലത്തുള്ള കോഴിയാ? ചോറ്റാനിക്കരയുള്ള. മൂന്ന് കാലോ? ഇവിടുന്ന് ആരുടെ പേര്? രണ്ട് കാല്. നിതില അന്ന് എത്ര കോഴിയാണ് ഓർഡർ ചെയ്തേ? രണ്ട് കോഴി ഓർഡർ ചെയ്ത്. അപ്പം എത്ര കാല് വേണം? നാല് കാല് വേണം. നിതിൽ നോക്കിയപ്പം മൂന്ന് കാലേ ഉള്ളൂ. ചോദിച്ചപ്പോൾ അവൻ പറയുക, വണ്ടി ഓടിച്ചു വന്നപ്പോൾ ചാടിപ്പോയി ഇന്ന് ഒരു കാല്. ഒരു കാലേ ചാടിപ്പോയി. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇതെപ്പോൾ തുടങ്ങിയ പണിയാ എന്നൊക്കെ ചിന്തിച്ച് ആ കോഴിക്കറി ഉണ്ടാക്കുവാണെങ്കിൽ എന്തായിരിക്കും അതിനൊരു രസമുണ്ടാകുക. എന്നാൽ മറ്റൊരാൾ കോഴിക്കറി ഉണ്ടാക്കാൻ നേരത്ത്, എൻ്റെ കർത്താവേ, ഈ ചിക്കൻ മേടിക്കാനായിട്ട് തന്ന കാശിനായിട്ട് സ്തോത്രം, ഇത് നന്നായിട്ട് ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം, ഇത് ടേസ്റ്റായിട്ട് ഉണ്ടാക്കുവാനായിട്ട് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം, ഇത് ഭക്ഷിക്കുവാനായിട്ട് സ്നേഹമുള്ള എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഈ വീട്ടിൽ ഉള്ളതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ, രണ്ടുപേരും ഉണ്ടാക്കിയത് കോഴിക്കറിയാണ് അല്ലേ. ഞാൻ ഇന്നലെ പത്രത്തിലൊരു ചിന്ത വായിച്ചപ്പോഴത്തേക്കും അതിൽ പറഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരാളെ ഒരു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 1000 പേര് തോന്നുന്ന രീതിയിൽ കണ്ണാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മുറി. അങ്ങോട്ട് ദേഷ്യമുള്ളൊരു പട്ടി കടന്നു ചെല്ലുകയാണ്. പട്ടി, ദേഷ്യമുള്ള പട്ടി കടന്നു ചെല്ലുമ്പോൾ പട്ടിയെ നോക്കുന്നതൊക്കെ 1000 ദേഷ്യമുള്ള പട്ടികൾ. പട്ടിയപ്പോൾ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കറക്റ്റായിട്ട് കുരയ്ക്കും. എനിക്കത് മിമിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എല്ലാ പട്ടികളും കുരയ്ക്കുന്നു. അവന് ഭയങ്കര ദേഷ്യമായിട്ട് ആ പട്ടി ആ മുറിയിൽ നിന്ന് തിരിച്ചുപോയി. പക്ഷേ ഒരു സന്തോഷമുള്ള പട്ടി വന്നു. പട്ടി വന്ന് കണ്ണാടിയിലോട്ട് നോക്കിയപ്പോൾ ബാക്കിയുള്ള പട്ടികളെല്ലാം സന്തോഷമുള്ള പട്ടികൾ. പട്ടി കുരച്ചൊന്നുമില്ല, ഇങ്ങനെ സന്തോഷമൊക്കെ കാണിച്ച്. അപ്പോൾ ബാക്കിയുള്ള പട്ടികളെല്ലാം എന്ന് കാണിച്ച് അത് തിരിച്ചു പോരുവാനായിട്ട്. ഈ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വൈറ്റില ജംഗ്ഷനിൽ മൈസൂർക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പട്ടിക്കൊക്കെ എന്ത് വിവരമാണെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ നോക്കിയപ്പോഴേ, ഞങ്ങളവിടെ ബസ് കയറാനായിട്ട് നിൽക്കുക, വേഗം ഒരു പട്ടി ഇങ്ങനെ വരുക. ഇങ്ങനെ വന്നിട്ടേ റോഡ് ക്രോസ് ചെയ്യാൻ വരുക പട്ടി. എന്നിട്ട് പട്ടി ഇങ്ങനെ, അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സജി, ഞങ്ങളിങ്ങനെ നോക്കിക്കോ. പട്ടി ഇങ്ങനെ വന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. പട്ടിക്കൊക്കെ അത്ര വിവരമില്ലാത്ത ആർക്കാ? ഹലോ ഹണി ഹുണി എന്നൊക്കെ പറഞ്ഞ് മൊബൈലൊക്കെ പിടിച്ച റോഡിൻ്റെ നടുവിൽ കൂടി ഹണി ഹിണി എന്നൊക്കെ പറഞ്ഞ് പോയി ഇടിയും കൊണ്ട് പോകും. അല്ല, പട്ടിക്കഥയോ കോഴിക്കഥയോ പറയാനല്ല ഞാൻ വന്നത്.
ഓരോരുത്തരുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഉത്സാഹത്തോടെ ഒരു കാര്യം ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. ഇതുപോലെ തന്നെ ഒരു വിശ്വാസി, ഓ ഞാനിത് ചെയ്യണമല്ലോ എന്നോർത്ത് വിഷമിച്ചല്ല, മറിച്ച് സകല ഉത്സാഹവും കഴിച്ച് എല്ലാ എനർജിയും ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ആ വാക്യം വീണ്ടും നോക്കാം. അത് നിമിത്തം തന്നെ നിങ്ങൾ എല്ലാ വിശ്വാസികളും സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ, ഈ വാക്യം പഠിച്ചിരിക്കണം കേട്ടോ, ഇത് കഴിയുമ്പോൾ വിശ്വാസത്തോടെ വീര്യവും. ഓക്കെ, ഒരു മനുഷ്യൻ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. കാരണം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. കർത്താവായ യേശു ദൈവപുത്രനെന്ന് ഹൃദയത്തിൽ അംഗീകരിച്ച യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഉയർത്തെഴുന്നേപ്പിലൂടെ എനിക്ക് രക്ഷയുണ്ടെന്നൊരു വ്യക്തി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ 1:12, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് അധികാരം കൊടുത്തു. അപ്പോൾ വിശ്വാസം എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും കാതലായ സത്യമാണ്. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, അതിലൂടെയാണ് ഒരു വ്യക്തി പുതുജന്മം പ്രാപിക്കുന്നത്, നിത്യരക്ഷ പ്രാപിക്കുന്നത്, ദൈവമകനോ ദൈവമകളോ ആയി മാറുന്നത്. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിന് സംശയമില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു വ്യക്തി വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, പക്ഷെ അതോടെ എല്ലാം കഴിഞ്ഞു, ഇനി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്തയാണ്. ഇത്രമുള്ളവരെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കർമ്മപ്രവൃത്തിയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ട 7 കാര്യങ്ങളാണ് നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് അങ്ങനെ ഒരു സാമട്ടിലല്ല, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സകല ഉത്സാഹവും കഴിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആത്മീകമായി വിജയിക്കുന്നതിനും ഫലകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിനും ഒരു വിശ്വാസി വികസിപ്പിച്ചെടുക്കേണ്ട 7 സൽഗുണങ്ങളാണിത്. ഞാനും നിങ്ങളും എല്ലാ ദൈവമക്കളും നമ്മുടെ ഈ വിശ്വാസത്തോടെ ഈ 7 സൽഗുണങ്ങൾ സകല ഉത്സാഹത്തോടെയും നമ്മൾ പ്രിയപ്പെട്ടവരെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു യാതൊരു പരിശ്രമവും ഇല്ലാതെ സ്വാഭാവികമായിട്ട് ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ടത് കൊണ്ടാണ് സകല ഉത്സാഹവും സകല എനർജിയും കഴിച്ച് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ 7 ഗുണങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും, ചില വിശ്വാസികളിൽ ഈ ഗുണങ്ങൾ ചിലതില്ല. കാരണം ചിലർ അതിന് പരിശ്രമിച്ചിട്ടുണ്ട്, ചിലർ പരിശ്രമിക്കുന്നത് പോയിട്ട് ഈ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, വാക്യങ്ങൾ വായിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ വിശ്വാസത്തോട് കൂട്ടേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ ഒന്ന് വാക്യം നോക്കി പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ കാര്യം? വീര്യം. വിശ്വാസത്തോട് കൂട്ടേണ്ടത് വീര്യം. ഫെയ്ത്ത് പ്ലസ് വിർച്യു. ഫെയ്ത്ത് പ്ലസ് വിർച്യു. എന്താണ് വിർച്യുവിനെ വീര്യം എന്ന് പറഞ്ഞാൽ? എക്സലൻസ് വിത്ത് എനർജി എന്ന് പറയാം. എന്ന് പറഞ്ഞേ, എക്സലൻസ് വിത്ത് എനർജി. അപ്പം മലയാളത്തിലെ വീര്യം എന്ന പരിഭാഷ നല്ലതാണ്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ചിലർ വൈൻ കുടിച്ചിട്ട്, നമ്മൾ ചിലപ്പോൾ വൈൻ കുടിച്ചിട്ട് പറയല്ലേ, ഒരു വീര്യമുള്ള വൈനല്ല. ചിലപ്പോൾ നമ്മൾ വൈൻ കുടിച്ചാൽ പറയും, ആ ഭയങ്കര വീര്യാട്ടോ, നല്ല കിക്ക് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ അവർ ആറിപ്പോയതുപോലെ അല്ലെങ്കിൽ ഓട്ടച്ചായ പോലെ ആയിരിക്കരുത്. ക്രിസ്തീയ ജീവിതത്തിന് ഒരു വീര്യമുണ്ടാവണം. പറഞ്ഞേ, ക്രിസ്തീയ ജീവിതത്തിന് ഒരു വീര്യമുണ്ടാവണം. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ആദിമ സഭയിലെ ദൈവമക്കളുടെ വിശ്വാസികളുടെ ഒരു വലിയ പ്രത്യേകത നമുക്ക് കാണാം. തങ്ങളുടെ കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞിട്ട് കുറച്ചാഴ്ചകളെ ആയിട്ടുള്ളൂ, എന്നിട്ടും പെന്തക്കോസ് ദിവസം തൻ്റെ ചുറ്റും കൂടി നിന്ന ജനക്കൂട്ടത്തോടെ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെക്കുറിച്ച് പത്രോസ് വളരെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2 ഒന്ന് വായിച്ചു നോക്കണം. പത്രോസിൻ്റെ വീര്യം അവിടെ കാണാം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിലിരുന്ന മുടന്തനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഭയങ്കര വീര്യമാണ്. തങ്ങളെ പിടിച്ച ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മുമ്പിൽ നിന്ന് അവർ പ്രസംഗിച്ചു. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം വീര്യം ഇതൊക്കെ കണ്ട് അവർ അതിശയിച്ചു പോയി.
സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും ആ ദൈവത്തിൻ്റെ വായിൽ പ്രാർത്ഥനയായിരുന്നു. കാരണം വീര്യമുണ്ടായിരുന്നു, വിശ്വാസത്തോട് വീര്യം കൂട്ടിച്ചേർത്തുണ്ടായിരുന്നു. ആ വീര്യം അന്ന് ശൗലിൻ്റെ മനസാക്ഷിയിൽ കൊണ്ടൊരു മുള്ളായി മാറാനായിട്ട് ഇടയായി. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ വീര്യം പതഞ്ഞു പൊങ്ങി നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. അതൊക്കെ പറയാൻ സാധിച്ചത് വിശ്വാസത്തോട് ഈ വീര്യം കൂട്ടിയത് കൊണ്ടാണ്. തടവറയിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നു, തടവറയിൽ കിടന്ന് ആമത്തിൽ കിടന്ന് കർത്താവിനെ സ്തുതിക്കുന്നു, പാട്ടുപാടുന്നു, അടി കൊണ്ടാലും കല്ലേറുകൊണ്ടാലും ദേശം ദേശമായിട്ട് സുവിശേഷം എത്തിക്കുന്നു, സഭകൾ സ്ഥാപിക്കുന്നു, ചങ്ങല കയ്യിലിട്ട് പ്രസംഗിക്കുന്നു. അതും ആരോടോ? രാജാക്കന്മാരോട് പ്രസംഗിക്കുന്നു. കാരണം എന്താ? വീര്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്വാളിറ്റി ആദിമ വിശ്വാസികളിൽ തെളിഞ്ഞു നിന്നു. അവർ ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ ദിനം പ്രതി കൂടി വന്നു, അപ്പം നുറുക്കി, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഓ, വായിച്ച ശരിക്കും മനസ്സിരുത്തി വായിച്ച ശരിക്കും നമ്മൾ ത്രിൽഡ് ആവും. എന്നാൽ ഇന്നോ എന്താ സംഭവിക്കുന്നത്? ഇന്ന് ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് നല്ല സഭാ ഹാളുണ്ട്, നല്ല എ സി ഉള്ള സഭാ ഹാളുണ്ട്, വിശ്വാസികളുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട്, പീഡനമൊന്നുമില്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നല്ല കംഫർട്ട് സോണില്ല. അപ്പോൾ വീര്യമുണ്ടോ? വീര്യമില്ലാതെ പോകുന്നു. പ്രിയമുള്ളവരെ, വീര്യം നമ്മൾ നമ്മുടെ വിശ്വാസത്തോടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. കർത്താവിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകണം. കർത്താവിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകണം. നിങ്ങൾ ഏത് പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവവൈതലാണെങ്കിൽ കർത്താവ് ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ വീര്യം കൂടണം. ഈ വർഷം നിങ്ങളൊരു തീരുമാനമെടുക്കണം, ദൈവവചനം പഠിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ സകല ഉത്സാഹവും എടുക്കുമെന്നൊരു തീരുമാനം ഹൃദയത്തിൽ നിങ്ങളെടുക്കണം. സഭായോഗങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്നൊരു തീരുമാനം നിങ്ങളെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ 2015 ഡിസംബറിലെ അവസാനത്തെ ഞായറാഴ്ച ഞാൻ ഇവിടെ ചോദിക്കുവാനായിട്ടിടയായി, ഈ വർഷം സഭായോഗം മുടക്കാതെ വന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്നോട് ചിലർ വന്ന് പറഞ്ഞു, മകൻ സുഖമില്ലാതെ അല്ലെങ്കിൽ മകൾ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലായിരുന്നതുകൊണ്ടാണ്. എനിക്കറിയാം ഹോസ്പിറ്റലായിരുന്നവരെ, എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭായോഗം മുടക്കണ എങ്ങനെയാണെന്നറിയോ? നമുക്ക് ഇഷ്ടം തോന്നിയാൽ നമ്മൾ സഭായോഗത്തിന് പോകും, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കും. വീട്ടിൽ കുത്തിയിരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ആരുടെയും കല്യാണം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ സഭായോഗത്തിന് പോകും, അല്ലെങ്കിൽ ആരുടെയും മാമോദീസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ആരുടെയും 16 അടിയന്തരം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ, ഇൻവിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ സഭായോഗത്തിന് പോകും. എനിക്ക് ചിലപ്പോൾ, ഞങ്ങൾ പാസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ്, നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ഗസ്റ്റ് വരുന്നു, ഓ, ഈ ഗസ്റ്റൊക്കെ പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഗോസ്റ്റായിട്ട് മാറാതിരിക്കണമെങ്കിൽ തമ്പുരാന് പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക, ഗസ്റ്റ് വരുന്നു. ഞായറാഴ്ച രാവിലെ ഗസ്റ്റ് വീട്ടിൽ വരുന്നു, അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് സഭായോഗത്തിന് വരാനായിട്ട് സമയമില്ല. ഓ, എന്തോ വലിയ ഗസ്റ്റാണ് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഒരു ദിവസം ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കർത്താവിനെ പഠിപ്പിച്ചു, പാസ്റ്ററെ പഠിപ്പിച്ചു. ആ, എന്ത് പഠിപ്പിച്ചു? ഇനി ഞാൻ മുടങ്ങാതെ വരും. എന്തിനു വരും? ഞാൻ ബുധനാഴ്ച ഡിസ്കവറി ഗ്രൂപ്പിന് വരും. ഓക്കെ, വെരി ഗുഡ്. ശനിയാഴ്ച എൻ്റെ കൊച്ചിനെ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ ശനിയാഴ്ച ഞാൻ ആവാനയ്ക്ക് വിടും. ആഹാ, അതും കൊള്ളാം. ശരി, ഞായറാഴ്ച ഞാൻ രാവിലെ അടൽ ബൈബിൾ സ്റ്റഡിക്കും വരും, ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്കും വരും. ആഹാ, ഓക്കെ. പിന്നത്തെ ബുധനാഴ്ചയും കണ്ടില്ല, പിന്നത്തെ ശനിയാഴ്ചയും കണ്ടില്ല, പിന്നത്തെ ഞായറാഴ്ചയും കണ്ടില്ല, പിന്നെ അടുത്ത ഞായറാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ വാതിക്ക് പോയി നിൽക്കുമല്ലോ, അവിടെ പോയി നിൽക്കുമല്ലോ. എന്നാലും പിടിതരാതെ പോകണവരുണ്ട്. ഞാനിവിടുന്ന് ഇറങ്ങണതിന് മുമ്പ് ഓടിപ്പോണ പാർട്ടികൾ പോലുമുണ്ട്. ഞാനതുകൊണ്ട് ഒന്നും പറഞ്ഞതല്ല കേട്ടോ, പിടിതരാതെ പോകുന്നുള്ള രീതിയിലല്ല, ചിലപ്പോൾ അങ്ങ് മറഞ്ഞു പോകും. അപ്പം ഞാൻ സഹോദരനോട് ചോദിച്ച്, എന്ത് പറ്റി ബുധനാഴ്ച ഡിസ്കവറി ഗ്രൂപ്പിന് വരാമെന്ന് പറഞ്ഞിട്ട് എന്തിയാ വരാതിരുന്നേ? ഇറങ്ങണതിന് കുറച്ച് നേരം മുമ്പ് അവളുമായിട്ടൊരു കശഭിഷയുണ്ടായി, അതോട് മൂഡ് പോയി. കശഭിഷയുണ്ടായപ്പോൾ മൂഡ് പോയി, അപ്പോൾ ഡിസ്കവറി ഗ്രൂപ്പ് പോയി. അപ്പോൾ ശനിയാഴ്ച എന്ത് പറ്റി കൊച്ചിനെ ആവാനൊക്കെ കൊണ്ടുവരാഞ്ഞ്, അത് അവനന്നേരം ഒന്ന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ പാർക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ പോയി ഐസ്ക്രീമും അതും ഇതുമൊക്കെ വലിച്ചു കയറ്റി വയറൊക്കെ തള്ളി കപ്പലണ്ടിയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ 3 മണിക്ക് എത്താനുള്ള ക്ഷീണമായി. അതുകൊണ്ട് പിന്നെ പറ്റിയില്ല. ഞായറാഴ്ച എന്ത് പറ്റി? ഞായറാഴ്ച അർജൻറ്റായിട്ട് ഒരു ഓഫീസറുടെ വർക്ക് വന്നു, അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്ത്, ചൊവ്വയും
തിങ്കളും ചൊവ്വയും വ്യാഴവും കൂടി മീറ്റിംഗ് വെക്കാഞ്ഞത് എന്തൊരു ഭാഗ്യം, അല്ലെങ്കിൽ അതിനെല്ലാം എന്തെല്ലാം എക്സ്ക്യൂസ് എൻ്റെ അടുക്ക പറയേണ്ടി വന്നേക്കണേ. പിന്നെ ആ ഞായറാഴ്ച കണ്ടിട്ട് പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ പുള്ളിനെ കണ്ടെ. ഇപ്പോൾ ഞാൻ ചോദിക്കാറില്ല അങ്ങനെയുള്ളവരോട് എന്തേ കാണാഞ്ഞതെന്ന് ഞാൻ ചോദിക്കാറില്ല. കാരണം കർത്താവ് ഇങ്ങനെ പട്ടം പറപ്പിക്കാൻ വിട്ടേക്കണ പോലെ വിട്ടേക്കുക, അതുകൊണ്ട് അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനീ പറയുന്നില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ നമ്മുടെ മക്കളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുമില്ല. ഈ 31-ാം തീയതി ഞാൻ ഇവിടെ നിങ്ങൾ ഈ വർഷം മുടങ്ങാത്തവരാരാന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ വേദന നിങ്ങളോടൊന്ന് പങ്കുവെച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ലോപ്പസ് ബ്രദർ വന്നിട്ട് എന്നോട് പറഞ്ഞ് വർഷത്തിൻ്റെ അവസാനം ആരാധനയ്ക്ക് പോകാത്തവനെയൊന്നും ക്രിസ്ത്യാനിയായിട്ട് കൂട്ടാൻ പറ്റൂലെന്ന് പറയണമായിരുന്നു പാസ്റ്ററെ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവരെല്ലാവരും പോകും, സഭയിൽ നിന്ന് എല്ലാവരും പോകും അങ്ങനെയൊക്കെ പറഞ്ഞ, നിങ്ങളെല്ലാം നല്ല ക്രിസ്ത്യാനികളാണ്, പി ജി എങ്ങൾ പറയണ പോലെ നിങ്ങൾ തൃപ്പൂണിത്തുറക്കാരെല്ലാം എന്തോ നല്ല മക്കളാണ്, പി ജി എങ്ങൾ കോഴിക്കോടിയെല്ലാം പറയും കോഴിക്കോട്ടുകാരൊക്കെ എന്ത് നല്ല മക്കളാണ്, തൃശ്ശൂർ ഞാൻ കേരളത്തിലെല്ലായിടത്തും പി ജി എങ്ങളുടെ കൂടെ മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ ചെല്ലുമ്പോൾ പി ജി എങ്ങൾ പറയും ഈ കണ്ണൂരുകാരൊക്കെ എന്തൊരു നന്നായിട്ട് പാട്ട് പാടുന്നത്, എന്തൊരു നന്നായിട്ട് എൻ്റെ പുന്നാരെ എന്ത് നന്നായിട്ടാണ് ചിരിക്കുന്നത്. ദേവസ്വം മുല്ലക്കരയാണെങ്കിൽ പറയും കുട്ടാ കുട്ടാ എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഞാനങ്ങനെ വളരെ ശക്തമായിട്ടൊക്കെ ലോപ്പസ് ബ്രദറെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമായിട്ട് കുറയും സഭയിൽ. പക്ഷെ എന്നാലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് പറയാറില്ലേ. ജോബി പാസ്റ്ററാണെങ്കിൽ ഗദ്ഗദത്തോടുകൂടി പറയാറുണ്ട്. അതെല്ലാം പിള്ളേരിവിടെ സ്കിറ്റായിട്ട് ചെയ്തു, ഞാൻ നമിച്ചു കേട്ടോ. സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചത് ആരാന്ന് ഞാൻ പറയണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ എനിക്കിട്ടൊരു പാര, പാസ്റ്റർക്ക് സമയത്തിന് ആരാണ്ട് കൈവശം കൊടുത്തേക്കുവാന്ന് സ്കിറ്റിലെ ഡയലോഗാണ്. പാസ്റ്റർക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ ആരാണ്ട്, അതിനേക്കാളും വലിയ സംഗതി എൻ്റെ വീട്ടിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്, അപ്പ മരിക്കുമ്പം ശവപ്പെട്ടിയുടെ അവിടെ ടൈം പീസ് വെച്ചേക്കാന്ന്, അല്ലെങ്കിൽ എല്ലാം എഴുന്നേറ്റ് വന്നാലോ ഒന്ന് പേടിച്ചായിരിക്കും. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മുടെ ഉത്സാഹം വർദ്ധിപ്പിക്കണം, നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ വീര്യം കൂട്ടണം. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ധൈര്യമായിട്ട് സാക്ഷിക്കുവാനായിട്ട് ഈ വീര്യം വേണം. ആരെങ്കിലും വിശ്വാസത്തെ എതിർത്താൽ, പഴിച്ചാൽ, പതറിപ്പോകാതെ നിൽക്കാൻ ധൈര്യം വേണം. ഞങ്ങളിന്ന് രാവിലെ കാറിന് വരുന്ന വഴി റോണയുടെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്ന സമയത്ത് ചില അന്നത്തെ ചില വിശ്വാസികളുടെ തീഷ്ണതയെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ഒരു അങ്കിള്, നാൻസിക്കൊക്കെ അറിയാം, ഒരു അങ്കിള് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന ആൻറ്റീനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യനെ അടിച്ച് പറിച്ച് പുറത്തെറിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ വീട്ടിൽ ഹൗസ് ചർച്ചിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അങ്കിളിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്കിള് രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞത് അടികൊണ്ടു, ഇവിടെ തൃപ്പൂണിത്തുറയിലെ വേറൊരു ആൻറ്റിയുണ്ട്, പുള്ളിക്കാരത്തി അവരുടെ ഇവിടുത്തെ കല്ലുവാലം വീട്ടിലെ ഹൗസ് ചർച്ചിൽ വന്നാൽ രക്ഷിക്കപ്പെട്ടെ. ഭർത്താവ് അവരെ ക്രിക്കറ്റ് ബാറ്റിനടിച്ചിട്ട് ഈ കൈയുടെ ഇവിടെ ഒടിഞ്ഞൊടിഞ്ഞു പോയി. ഈ തൃപ്പൂണിത്തുറ ടൗണിൽ ജീവിക്കുന്ന ആൻറ്റിയാ, ഇപ്പോഴും അവർ വിശ്വാസത്തിലുണ്ട്. ഇതിന് വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വിശ്വാസത്തോട് വീര്യം കൂട്ടണം. പ്രൈസ്തലോട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പോരെ, സാധനം കൂട്ടണം. ഈ സാധനം കൂട്ടുമ്പോൾ പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും പതറിപ്പോകാതിരിക്കും. തളർന്ന് തൂങ്ങിയിരിക്കുന്ന വിശ്വാസികളാവരുത്. പലരും ചിലരെല്ലാം ബാക്കി എല്ലാ കാര്യത്തിലും മിടുക്കരാണ്, പഠിക്കാൻ മിടുക്കാരാണ്, ജോലിയിലും മിടുക്കരാണ്, കലയിലും മിടുക്കലാണ്, സ്പോർട്സിലും മിടുക്കരാണ്, എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹമാണ്. എന്നാൽ വിശ്വാസത്തിനോട് വീര്യം കൂട്ടിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ പേരിന് മാത്രം ഏതെങ്കിലും ഒരു ചർച്ചിൽ വന്ന് പോയിട്ട് കാര്യമില്ല. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണം. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് നമുക്ക് കർത്താവിനെ സേവിക്കാമെന്ന് ഈ ന്യൂ ഇയറിൽ ഒരു തീരുമാനമെടുക്കണം. അപ്പോൾ വിശ്വാസത്തോട് കൂട്ടേണ്ട ആദ്യത്തെ കാര്യം എന്താ? വിശ്വാസത്തോട് വീര്യം കൂട്ടണം. ഇനി നമ്മൾ കണക്കൂട്ടാൻ പോവുക, അടുത്തത് കൂട്ടേണ്ട കാര്യം എന്താ? വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം. ഫെയ്ത്ത് പ്ലസ് വിർച്യു പ്ലസ് നോളജ്. പരിജ്ഞാനം, നോളജ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ മാന്യമായും കാര്യക്ഷമമായിട്ടും എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെ അതിന് യോഗ്യമായ അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കുവാനായിട്ട് സാധിക്കും, ഇതിനെ സഹായിക്കുന്ന അറിവാണ് പരിജ്ഞാനം, മോറൽ ഡിസേൺമെൻറ്റ് എന്ന് പറയും. ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്
ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ് ഒരു ദൈവപൈതലിന് ഈ പരിജ്ഞാനം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സദൃശ്യവാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ നോളജ് തരുന്നതാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യമൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഓരോ ദിവസത്തിലും നമ്മൾ എങ്ങനെ ജീവിക്കണം, ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറണം, ഒരു കൺഫ്യൂഷൻ ജീവിതത്തിൽ വന്നാൽ ഒരു ജംഗ്ഷനിൽ പോയി നിൽക്കുന്നത് പോലെ ഇടത്തോട്ടാണോ പോകേണ്ടത്, വലത്തോട്ടാണോ പോകേണ്ടത്, നേരെയാണോ പോകേണ്ടത്, അതോ തിരിച്ചങ്ങോട്ടാണോ പോകേണ്ടത്, എന്ത് ഡിസിഷൻ എടുക്കണം, ഇതിനെല്ലാം ഈ പരിജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടരെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്നാണ് നമുക്ക് ദൈവമക്കൾക്ക് പരിജ്ഞാനം ലഭിക്കുന്നത്. ഒരു ദൈവവേദൽ ഒരു വിശ്വാസി ഈ പാല് കുടിക്കാതെ വളരില്ല എന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ അലഞ്ഞുഴഞ്ഞ് നടക്കുന്നവരെ പോലെയാകും. ഒരു വിശ്വാസിക്ക് ഭയങ്കര വീര്യമാണ്, പക്ഷെ പരിജ്ഞാനമില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ദൈവമേ എനിക്ക് പരിജ്ഞാനം വേണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. സകല ഉത്സാഹവും കഴിച്ച് വേദപുസ്തകം പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മൾ അനുസരിക്കുകയും വേണം. രക്ഷിക്കപ്പെട്ടാൽ എല്ലാമായെന്ന് ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കരുത്. അതൊരു തുടക്കമാണ്, ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിനുള്ള ഒരു തുടക്കം മാത്രമാണ്. അപ്പം വിശ്വാസത്തോട് ചേർക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാ? വീര്യം, പരിജ്ഞാനം. കൂട്ടിച്ചേർക്കേണ്ട അടുത്ത കാര്യം എന്താണ്? ഇന്ദ്രിയ ജയം. വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് ഇന്ദ്രിയ ജയം. ഫെയ്ത്ത് പ്ലസ് വിർച്യു പ്ലസ് നോളജ് പ്ലസ് ടെമ്പറൻസ് അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. ഒരു ദൈവ ഇതൽ സകല ഉത്സാഹത്തോടെ തൻ്റെ ജീവിതത്തിൽ കൂട്ടിയെടുക്കേണ്ട ക്വാളിറ്റിയാണ് ഇന്ദ്രിയ ജയം. പഞ്ചേന്ദ്രിയങ്ങൾ ഏതാ? നമുക്കറിയാം, കണ്ണ്, ചെവി, മൂക്ക്, നാവ്, തോലി, ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുവാനായിട്ട് ഒരു ദൈവവൈതലിന് കഴിയണം. പഞ്ചേന്ദ്രിയങ്ങളെ മാത്രമല്ല പ്രിയപ്പെട്ടവർ, തൻ്റെ ജഡത്തെ, നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് ഒരു ദൈവവൈതൽ ഉത്സാഹിക്കണം. രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം നാവിനെ നമ്മൾ അടക്കുവാനായിട്ട് പഠിച്ചില്ലെങ്കിൽ എത്ര കഷ്ടമാണ്. സ്തോത്രം പറയുന്ന അതേ നാവ് വെച്ച് നമ്മൾ മറ്റൊരു വ്യക്തിയെ ചീത്ത പറഞ്ഞാൽ അതെത്ര കഷ്ടമാണ്. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ മനോഭാവം അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ വിധിച്ചാൽ അതെത്ര കഷ്ടമാണ്. നാവിനെ അടക്കുവാനായിട്ട് ഒരു ദൈവപൈതൽ പഠിക്കണം. കണ്ണിനെ അടക്കുവാനായിട്ട് ഒരു ദൈവപൈതൽ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു നോട്ടം പാളിയാൽ അടുത്ത നിമിഷം അതിനെ അടക്കുവാനായിട്ട് നമ്മൾ ഹോളി സ്പിരിറ്റിൽ ആശ്രയിക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. കേൾക്കേണ്ടാത്ത ഒരു കാര്യമാണ് കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ വേണ്ട, എനിക്കത് കേൾക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരണം. ചിന്ത കാട് കയറാനായിട്ട് സമ്മതിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ആകാശത്തിലൂടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന പക്ഷികളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ തലയുടെ മുകളിൽ കൂടി കടന്നു പോകുന്ന പക്ഷികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നാൽ പക്ഷി തലയെ വന്ന് കൂട് വെച്ച് മുട്ടയിടാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും ഇല്ലേ? ഇതാണ് നമ്മുടെ ചിന്തകൾ. അപ്പം തെറ്റായ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ അടക്കണം. ഇതൊക്കെ വിശ്വാസി തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ക്വാളിറ്റീസാണ്. രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ ഇതിനുള്ള ശ്രമം ഉത്സാഹത്തോടെ ചെയ്യണം. ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയരുത് ഒരു ദൈവപൈതൽ. കോപ സ്വഭാവമുണ്ടെങ്കിൽ, ക്ഷമയില്ലെങ്കിൽ അത് പഠിച്ചെടുക്കണം. മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം. വേദപുസ്തകം പറയുന്നു, ആത്മനിയന്ത്രണമില്ലാത്ത പുരുഷൻ, സെൽഫ് കൺട്രോൾ ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. ഒരു പട്ടണത്തിന് കവർ ചെയ്ത വോൾസ് ഇല്ലാത്ത പോലെ, മതിലുകൾ ഇല്ലാത്ത പോലെ. എന്താ കുഴപ്പം? മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം എന്ന് പറഞ്ഞാൽ ശത്രുവിന് ഏത് നിമിഷവും അതിൻ്റെ അകത്ത് ഈസിയായിട്ട് കയറി വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സകല ഉത്സാഹത്തോടും ഇന്ദ്രിയ ജയത്തിന് വേണ്ടി ശ്രമിക്കണം. അപ്പം വിശ്വാസത്തോട് നമ്മൾ കൂട്ടേണ്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാ? വിശ്വാസം പ്ലസ് വീര്യ പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയ ജയം. നിങ്ങളത് കാണാതെ പഠിക്കണം. അടുത്തതായി കൂട്ടേണ്ട സാധ്യത സ്ഥിരത, പേഷ്യൻസ്. വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയ ജയം പ്ലസ് സ്ഥിരത. സ്ഥിരത എന്ന പദത്തിൻ്റെ മൂലഭാഷയിലെ വാക്കിന് ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്നാണ് അർത്ഥം. ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. അപ്പം സ്ഥിരതയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ല. ചില വിശ്വാസികൾക്ക് ഒരാഴ്ച ഭയങ്കര തീക്ഷ്ണത, ഹൈപ്പറായിരിക്കും, ഹൈ വോൾട്ടേജിൽ പോവും, ഹൈ വോൾട്ടേജ് ആയിരിക്കും, ഭയങ്കര വിശ്വാസമായിരിക്കും, ഭയങ്കര അഭിഷേകമായിരിക്കും, ഭയങ്കര അന്യഭാഷയൊക്കെ ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. പിന്നെ ഒരു മാസത്തേക്ക് പിന്നെ പള്ളിയിൽ കാണുകയില്ല. ചിലരെ കാണുന്നത് ന്യൂ ഇയർ സർവീസിന് കാണും,
പിന്നെ കാണുന്ന അടുത്ത ന്യൂ ഇയർ സർവീസിനെ കാണുള്ളൂ. മാവേലിയ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വളരെ റയറായിട്ടേ കോളേജിൽ പോകാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ വലിയൊന്ന് റാങ്ക് കിട്ടാതെ പോയത്. അപ്പോൾ വളരെ റയറായിട്ട് കോളേജിൽ ചെല്ലുന്നത് കൊണ്ട് കോളേജിൽ പോകില്ല, കോളേജിൽ പോകാൻ വലിയ താല്പര്യമില്ല, അന്ന് ഒന്നും കേട്ട് പഠിക്കരുത് കേട്ടോ, ഇതൊക്കെ അപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാട്ടോ. ഒറ്റ ബുക്ക്, റഫ് ബുക്ക് പോലത്തെ ഒരു ബുക്ക് മാത്രം മടക്കി പോക്കറ്റിലിട്ടേക്കും. ഈ ബുക്കൊക്കെ പിടിച്ച് ബസ് കയറി. ഈ ബുക്ക് എന്തിനാ, ST എന്ന് പറയുന്ന സാധനമുണ്ട്, ST മേടിക്കാനായിട്ട്. ST മേടിക്കാൻ വേണ്ടി ഒരു ബുക്ക് കാണിക്കണം അന്ന്. അപ്പോൾ അതുകൊണ്ട് കണ്ടക്ടർ വരുമ്പോൾ ഈ ബുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കണ്ടക്ടർ വരുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് കാണിക്കും, അതായത് ബുക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായ. അപ്പോൾ ഈ ST ഇങ്ങനെ ചെറിയ ബുക്കും, ഈ ബുക്കും പിടിച്ചുകൊണ്ട് പോയാലും മിക്കവാറും സിനിമ കാണുക എന്നുള്ളത് വലിയൊരു താല്പര്യമുള്ള കാര്യമായിരുന്നു അന്ന് തന്നെ. അപ്പം കോളേജിൽ ചെന്നപ്പോൾ പിള്ളേർ പേരിട്ടു, എന്താ പേരിട്ടെ, ഏ പണ്ട് പറഞ്ഞിട്ടുണ്ടതേ, മാവേലി. മാവേലി എപ്പോഴാണ് വരുന്നത്? എല്ലാ മാസവും മാവേലി വരാറുണ്ടോ? വർഷത്തിലൊരിക്കലേ വരുവുള്ളൂ. അതുപോലെ സഭയിലെ ചില വിശ്വാസികൾക്ക് നമ്മൾ പേരിടണം, മാവേലി ഓമന, മാവേലി ജെസി, മാവേലി മത്തായി എന്നൊക്കെ നമ്മൾ പേരിടേണ്ടി വരും. കാരണം ജാനുവരി ന്യൂ ഇയർ സർവീസിന് വരും, പിന്നെ അടുത്ത ന്യൂ ഇയർ സർവീസിനെ വരുവുള്ളൂ. പ്രിയപ്പെട്ടവരെ, സ്ഥിരത, സ്ഥിരത ഉണ്ടായിരിക്കണം. ഒരു മാസത്തേക്ക് പള്ളിയിൽ കാണാതെ, ഒരു വർഷത്തേക്ക് പള്ളിയിൽ കാണാതില്ല. ചിലർക്കെല്ലാം കംഫർട്ട് സോണിലായിരിക്കുമ്പോൾ ഭയങ്കര ആത്മീയതയായിരിക്കും, എല്ലാം നല്ല രീതിയിൽ പോകുന്നു, മക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണം, ഭർത്താവിൻ്റെ കാര്യം നല്ല രീതിയിൽ പോകണം, ഭാര്യയുടെ കാര്യം നല്ല രീതിയിൽ പോകണം, ഓഫീസിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണം, എല്ലാം കംഫർട്ട് സോണിലായിരിക്കുമ്പം കർത്താവിനോട് ചിലപ്പോൾ നല്ല സ്നേഹമായിരിക്കും. ഒരു പ്രശ്നം അങ്ങാൻ വന്നു പോയാലോ പിന്നെ പ്രാർത്ഥനയില്ല, ചിലർ കട്ടിലേ കയറി അങ്ങോട്ട് കമന്ന് കിടക്കും, മറ്റുള്ളവർക്ക് നേരെ തിരിച്ച. കഷ്ടത വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥന. എവിടെയെങ്കിലും ഉപവാസ പ്രാർത്ഥനയുണ്ടോ? അവിടെ അപ്പോൾ ഒരു 3 നടക്കുന്നു, അവിടെ 7 നടക്കണം, അവിടെ 21 നടക്കണം, ഒരു 40 നടക്കണം, റാന്നിയിലൊക്കെ ആണെങ്കിൽ 101 നടക്കുന്നു, തിരുവനന്തപുരത്താണെങ്കിൽ 365 ദിവസം ഉപവാസം നടക്കുന്നു. ഈ വരുന്നവർ ഉപവസിക്കുന്നല്ല, നടത്തുന്ന പാസ്റ്റർമാരൊന്നും 365 ദിവസം ഉപവസിക്കുന്നില്ല കേട്ടോ, നിങ്ങളിതൊന്നും വിശ്വസിക്കരുത്. അവർ നന്നായിട്ട് പൊട്ടിടിക്കുന്നുണ്ട്. ഞാൻ ഉപവസിക്കേണ്ടെന്നോ പ്രാർത്ഥിക്കേണ്ടെന്നോ അല്ല പറഞ്ഞത്, പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ചിലർ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനായിട്ട് പോണേ. എല്ലാം ഓക്കെ ആയാൽ ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് സ്ഥിരത നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് കൂട്ടിയെടുക്കണം. ഏത് അവസ്ഥയിലും ബാലൻസ്ഡ് ആയിരിക്കണം ക്രിസ്തീയ ജീവിതം, ഏതവസ്ഥ വന്നാലും ബാലൻസ്ഡ് ആയിരിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ സ്ഥിരത എന്ന ക്വാളിറ്റി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4:12 കാണാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി, താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും. ഗോപാ, എക്കോ വരുന്നു. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. ഏതവസ്ഥയിലും പ്രിയപ്പെട്ടവരെ പരിഭവമില്ല, ഏതവസ്ഥയിലും കംപ്ലൈൻ്റ് ഇല്ല. സ്ഥിരത എന്ന ഈ ക്വാളിറ്റി നമ്മൾ വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കണം. അപ്പോൾ വിശ്വാസത്തോട് സകല ഉത്സാഹവും കഴിച്ച് കൂട്ടിച്ചേർക്കേണ്ട 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയൊന്ന് പറഞ്ഞേ, കുഞ്ഞുങ്ങൾ പറഞ്ഞേ, വിശ്വാസം പ്ലസ് വീര്യം പ്ലസ്, വെരി ഗുഡ്, പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയജയം പ്ലസ് സ്ഥിരത. അടുത്തത് ഭക്തി, ഗോഡ്ലിനെസ്. വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയജയം പ്ലസ് സ്ഥിരത പ്ലസ് ഭക്തി. ഭക്തി എന്നാൽ ദ റൈറ്റ് വർഷിപ്പ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ്, ദ റൈറ്റ് വർഷിപ്പ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. പലപ്പോഴും എനിക്ക് സംശയം തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ഇന്ന് രക്ഷിക്കപ്പെട്ട പല ദൈവമക്കളിലും ഈ ദൈവഭക്തി അല്ലെങ്കിൽ ദൈവഭയമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. നമ്മൾ അടുത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഭയമൊക്കെ മാറും, ഇല്ലേ? അടുത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ എന്ന് പറയുന്ന പോലെ, നമ്മളങ്ങനെ വളരെ ദൈവമായിട്ട് വളരെ അടുത്ത് വസിക്കുന്നവരായതുകൊണ്ട് ദൈവത്തോട് തോന്നേണ്ട ഒരു റെവറൻസ് ഉണ്ടല്ലോ, ഒരു ഭയമുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം വേദപുസ്തകമൊക്കെ എപ്പോഴും നമ്മുടെ കക്ഷത്തിലിരിക്കുന്നത് കൊണ്ട് തമ്പുരാനോട് നമുക്ക് അങ്ങനത്തെ ഒരു റെവറൻസ് ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കാണാം, ഒരു വ്യക്തിക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ
സഭാ ആരാധന നടക്കുന്ന സമയത്ത് സഭാവിശ്വാസികൾ കർത്തൃമേശ അനുഭവിക്കുമ്പോൾ ഏതെങ്കിലും ഹോളിലിരുന്ന് ഏമ്പൊക്കെ ഇട്ട് ബിരിയാണി തിന്നാൻ പോകില്ല പ്രിയപ്പെട്ടവരെ. തമ്പ്രാനോട് ഡിവോഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകില്ല, പ്രയോറിറ്റി മാറും. യഥാർത്ഥ ഭക്തിയുള്ളൊരു വ്യക്തിക്ക് ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കൈയും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല. യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ ദൈവവനം അത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കും, വേറെ വല്ലത് ആലോചിച്ചും മൊബൈലിൽ അന്നേരം മെസ്സേജ് ചെയ്തും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തും ഒന്നും ഇരിക്കില്ല. യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ, യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്തോത്ര കാഴ്ചയും ദശാംശവും ഒന്നും നമ്മൾ അടിച്ചു മാറ്റിയില്ല. അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കില്ല എന്നർത്ഥം. പ്രിയമുള്ളവരെ, വിശ്വാസം നല്ലതാണ്, സുവിശേഷ പ്രവർത്തനം നല്ലതാണ്, പക്ഷെ അതിനോടൊപ്പം ദൈവഭക്തിയും ഉണ്ടാകണം. ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ശക്തിയെ ത്യജിക്കുന്നവരായിട്ട് മാറുന്നു. അപ്പം സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് കൂട്ടേണ്ട 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയജയം പ്ലസ് സ്ഥിരത പ്ലസ് ഭക്തി. അടുത്തത് സഹോദരപ്രീതി, ബ്രദർലി ലവ്. ഈ പദത്തിൻ്റെ മൂലവാക്ക് ഫിലാഡൽഫിയ എന്നാണ്. മറ്റുള്ള ഓരോ വിശ്വാസിയെയും ഓരോ ദൈവപൈതലിനെയും സ്വന്തം ശരീരത്തിലെ ഓരോ അവയവമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് സഹോദരപ്രീതി ഉളവാകുന്നത്. അല്ലാതെ പള്ളിയിൽ നമ്മൾ കാണുമ്പോൾ ഹാ പ്രൈസ് ദ ലോർഡ് ബ്രദർ, അല്ലെങ്കിൽ ഹാ പ്രൈസ് ദ ലോർഡ് സഹോദരി എന്ന് പറഞ്ഞു പോകുന്നതല്ല. എൻ്റെ കൂടെ ആരാധിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരനെയും സഹോദരിയെയും വിലപ്പെട്ടവരായിട്ട് ജീവിതത്തിൽ കാണുമ്പോഴാണ് സഹോദരപ്രീതി ഉണ്ടാകുന്നത്. ഈ സഹോദരപ്രീതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ഫെലോഷിപ്പിനെ നമ്മൾ ഓടി വരുവാനായിട്ട് തോന്നുന്നത്. അവിടെ ദൈവത്തെ ആരാധിക്കുന്ന അപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തു യേശുവുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ കാണുവാനും കൂട്ടായ്മ ആചരിക്കുവാനും സാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ജോബി ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണത് പറഞ്ഞത്, എൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്നുള്ളതിനേക്കാൾ ഉപരി, മറ്റ് ബന്ധുക്കളേക്കാൾ ഉപരി, എനിക്കെൻ്റെ സഭയിലെ വിശ്വാസികളാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്ന് റോണയും ഞാനും അമ്മും സ്റ്റീവും എല്ലാം കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് സംസാരിക്കുവാനായിട്ടിടയായി. എന്താ, നമുക്ക് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മക്കളായതുകൊണ്ട് ഒരു പ്രത്യേക ബന്ധമാണ് നമ്മളൊക്കെ തമ്മിൽ, അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് അങ്ങനത്തെ ഫീലിംഗ് ആട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാനൊരു അപ്പൻ എന്നുള്ള നിലയിൽ എൻ്റെ മക്കളെ വഴക്ക് പറയുകയോ ലാളിക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള ടോൺ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് പ്രസംഗത്തിൽ വരുന്നതിൻ്റെ കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും വെറുക്കുന്ന ഒരു പാസ്റ്ററല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഈ സഭയിലായിരിക്കുന്നതിൽ അഭിമാനമുള്ളൊരു ദൈവദാസനെ. നിങ്ങളെല്ലാവരും യുണീക്കാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും കർത്താവ് തരുന്ന ഓരോ സമയത്തെയും പുറത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കുന്ന, കാരണം ഈ ദേശത്തു നിന്ന് ഇത്രയും പേർക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനായിട്ട് സ്വർഗം നമ്മളോട് കാട്ടിയ മനസ്സലവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സഹോദരന്മാരാണ് സഹോദരിമാരെന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. സഹോദരപ്രീതി ഉണ്ടാകുമ്പോൾ പിന്നെ സഹവിശ്വാസിയുടെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായാൽ അത് ക്ഷമിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകും. സകല ഉത്സാഹവും കഴിച്ച് സഹോദരപ്രീതി സഹവിശ്വാസികളുള്ള സ്നേഹവും കരുതലും നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ വിശ്വാസത്തോട് കൂട്ടേണ്ട 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയജയം പ്ലസ് സ്ഥിരത പ്ലസ് ഭക്തി പ്ലസ് സഹോദരപ്രീതി പ്ലസ് അടുത്തത് സ്നേഹം. അപ്പോൾ വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയജയം പ്ലസ് സ്ഥിരത പ്ലസ് ഭക്തി പ്ലസ് സ്നേഹം. ഓക്കെ, സഹോദരപ്രീതി പ്ലസ് സ്നേഹം. അപ്പോൾ ക്രിസ്തീയ സഭ, പ്രിയപ്പെട്ടവരെ, സദ്ഗുണങ്ങളുടെ ഒരു മകുടമാണ് സ്നേഹം. ക്രിസ്തീയ സഭയിലെ ദൈവത്തിൻ്റെ സ്നേഹത്തോളം നമ്മുടെ സ്നേഹം വളരണം എന്നതാകണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം. നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം, നമ്മുടെ സഹവിശ്വാസികളെ സ്നേഹിക്കണം, അക്രൈസ്തവരായ കർത്താവിനെ അറിയാത്ത മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. അവരെ നമ്മൾ തള്ളിക്കളയരുത്. അവരെന്ത് വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അവർ വിശ്വസിക്കുന്നവരായി അവരെന്തെങ്കിലും വിശ്വസിക്കുന്നവരായിരിക്കോട്ടെ, പക്ഷെ അവരും
നമ്മുടെ കർത്താവിൻ്റെ സൃഷ്ടിയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ആ സ്നേഹം നമുക്ക് അവരോട് ഉണ്ടായിരിക്കുന്നു. അവരെയും കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിലൂടെ വേണം അവരിലേക്ക് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട്. പാപികളായിട്ടുള്ളവരെ സ്നേഹിക്കണം. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകേണ്ടത് സ്നേഹമാണ്. കാരണം മനഃപൂർവമായിട്ട് നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ സ്നേഹം കൂട്ടണം. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, വഴക്കിടുന്നില്ല, ദയ കാണിക്കുന്നു, അഹങ്കരിക്കുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹത്തെ കഴിഞ്ഞ ന്യൂ ഇയറിനൊരു നമ്മുടെ സഹോദരിമാർ ഒരു കിടിലൻ സ്കിറ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്തു അല്ലേ. പാസ്റ്റർ കിം, കിം അല്ലേ, പാസ്റ്റർ കിം അല്ലേ. എന്തുകൊണ്ടാണ് പാസ്റ്റർ കിമ്മിൻ്റെ ആരൊക്കെ നഷ്ടപ്പെട്ട്? ഭാര്യ നഷ്ടപ്പെട്ടു, പിതാവ് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, അമ്മായിയപ്പനോ? ഓക്കെ, ഇത്രയും പേരെ അന്നത്തെ മിലിട്ടറി കൊന്നുകളയുവാനായിട്ട് ഇടയായി. എന്നാൽ ആ പാസ്റ്റർ കിം വർഷങ്ങൾക്ക് ശേഷം ആ പാസ്റ്റർ കിമ്മിൻ്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ തൻ്റെ ഭാര്യയെയും തൻ്റെ വേണ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും നൂറുകണക്കിന് വിശ്വാസികളെയും കൊന്നുകളഞ്ഞ ആ മിലിട്ടറി അവരുടെ അടുക്കൽ ചെന്ന് പാസ്റ്റർ കിം അവരോട് സുവിശേഷം പറയുകയും ആ കൊലപാതകികളായിരുന്ന അനേക വിശ്വാസികളെ കൊന്നൊടുക്കിയ ആ മിലിട്ടറി പട്ടാളക്കാരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു. ആ സ്കിറ്റ് വെറുതെ ഉണ്ടാക്കിയ സ്കിറ്റല്ല, റിയൽ ഹിസ്റ്ററിയാണ്, ചരിത്രത്തിലുണ്ടായ സംഭവമാണ്. സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒന്നുമില്ല. ഒരിക്കൽ ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിൽ ഒരു വ്യക്തി ചെന്നപ്പോൾ അദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൈഡ്, അദ്ദേഹത്തിൻ്റെ ആ ഗൈഡിൻ്റെ കയ്യിലൊരു ബൈബിൾ ഇരിക്കുന്ന കണ്ടു. അപ്പോഴത്തേക്കും ആ സ്ഥലം കാണുവാൻ ചെന്ന വ്യക്തി ചോദിച്ചു, നിങ്ങൾ ഈ കറുത്ത ഈ പഴഞ്ചൻ പുസ്തകമൊക്കെ ആയിട്ടാണോ നിങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഗൈഡ് അവിടുത്തെ കുന്നിൻ്റെ മണ്ടയിൽ ചെന്നിട്ട് ഈ വന്ന ആളെ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. ആ താഴ്വര കാണിച്ചു കൊടുത്തപ്പോൾ കുറേ തലയോട്ടികളും കുറേ അസ്ഥികൂടങ്ങളും കിടക്കുന്ന കണ്ടു. ഗൈഡ് ഈ വിദേശിയോട് പറഞ്ഞു, മനുഷ്യരെ തിന്നുന്ന ആൾക്കാരുണ്ട്, മനുഷ്യരെ തിന്നുന്ന ആൾക്കാർ, മനുഷ്യത്തീനികൾ, മനുഷ്യരെ തിന്നുന്ന ആൾക്കാരുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യത്തീനിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ യേശുവിൻ്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് വിദേശി നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. യേശുവിൻ്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് യേശുവിൻ്റെ വചനമാകുന്ന ഈ ബൈബിളിൽ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് ഈ ഗൈഡ് ആ വിദേശിയോട് പറയുവാനായിട്ടിടെ. സ്നേഹത്തിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വിപ്ലവമാണ്. പ്രിയപ്പെട്ടവരെ, സകല ഉത്സാഹവും കഴിച്ച് ഈ പറഞ്ഞ പോലെയുള്ള ദൈവസ്നേഹം നമ്മിൽ വളർത്തണം. അതിന് ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ മുതലെടുക്കുകയാണെന്ന് തോന്നാം, താഴ്ന്നു കൊടുക്കേണ്ടതായി വരും, എന്തു വന്നാലും സ്നേഹിക്കുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ വിശ്വാസത്തോട് കൂട്ടേണ്ട 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് ഞാനൊരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ അതിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അജിത്ത് വന്നാട്ടെ, അജിത്ത് അജിത്ത് ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ ഒരു വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് അജിത്ത് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസം വരൂ. അപ്പോൾ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ അജിത്ത് രക്ഷിക്കപ്പെട്ടു. എന്നാൽ വിശ്വാസത്തോടുകൂടി എന്ത് കൂട്ടണമെന്നാണ് നമ്മൾ? വീര്യം വരൂ.
അപ്പോൾ വിശ്വാസത്തോടുകൂടി വീര്യം കൂട്ടപ്പെട്ടു. ഓക്കെ, അജിത്ത് വിശ്വാസിയായി, ദൈവവചനം പഠിച്ചപ്പോൾ വീര്യം കൂട്ടണമെന്ന് മനസ്സിലായി, അപ്പോൾ വീര്യം കൂട്ടി. അടുത്തത് എന്താ കൂട്ടണ്ടേ? വീര്യം കഴിഞ്ഞാൽ എന്താ കൂട്ടണ്ടേ? പരിജ്ഞാനം. അടുത്തത് പരിജ്ഞാനം കൂട്ടി. അപ്പൊ വിശ്വാസത്തോടുകൂടി എന്ത് കൂട്ടി? വീര്യം കൂട്ടി, പരിജ്ഞാനം കൂട്ടി. അടുത്തെന്താണ്? ഇന്ദ്രിയ ജയം. വരൂ, ഇന്ദ്രിയ ജയം കൂട്ടി. അപ്പൊ വിശ്വാസത്തോട് എന്ത് കൂട്ടി? വീര്യം കൂട്ടി, പരിജ്ഞാനം കൂട്ടി, ഇന്ദ്രിയ ജയം കൂട്ടി. അടുത്തെന്താ കൂട്ടണ്ടേ? സ്ഥിരത. വരൂ, അടുത്തത് സ്ഥിരത കൂടി. അപ്പൊ വിശ്വാസത്തോടെ എന്തൊക്കെ കൂടി? വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയ ജയം, സ്ഥിരത. ഇനി എന്താ കൂട്ടണ്ടേ? ഭക്തി കൂട്ടണം. വരൂ, ഭക്തി വരൂ. അപ്പൊ എന്തൊക്കെ കൂട്ടി? വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയ ജയം, സ്ഥിരത, ഭക്തി. ഭക്തിയോടുകൂടി ഇനി എന്ത് കൂട്ടണം? സഹോദരപ്രീതി കൂട്ടണം. സഹോദരപ്രീതി. അപ്പൊ വിശ്വാസത്തോടെ എന്തെല്ലാം കൂടി പറഞ്ഞേ? വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയ ജയ. ഇനി എന്താ കൂട്ടണ്ടേ? സ്നേഹം കൂട്ടണം. വരൂ, സ്നേഹമേ. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെ കൂട്ടി? വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയ ജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. അപ്പൊ സകല ഉത്സാഹവും കഴിച്ച് ഓരോ വിശ്വാസിയും തങ്ങളുടെ വിശ്വാസത്തോട് ഈ ഗുണങ്ങൾ കൂട്ടണം. ഇനി ഏത് കണക്കിനും ഒരു ഉത്തരമുണ്ട്. 50+20=70 ആണ്. 10+40=50 ആണ്. അതുപോലെ ഈ ഗുണങ്ങളെല്ലാം വിശ്വാസത്തോട് കൂട്ടിയാൽ എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. 2 Petrus 1:4 കാണാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തുമായ വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു. എന്തിന് കൂട്ടാളികളായിത്തീരുവാൻ? ഇതെല്ലാം കൂട്ടുമ്പോൾ എന്തിന് ഇടവരുന്നേ? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനായിട്ട് ഇടരുന്നു. ഈ മാത്സ് ചാപ്റ്റർ നമ്മളെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. വിശ്വാസം പ്ലസ് വീര്യം പ്ലസ് പരിജ്ഞാനം പ്ലസ് ഇന്ദ്രിയ ജയം പ്ലസ് സ്ഥിരത പ്ലസ് ഭക്തി പ്ലസ് സഹോദരപ്രീതി പ്ലസ് സ്നേഹം സമം ദിവ്യ സ്വഭാവം. ഹല്ലേലൂയ. ഈ ദിവ്യ സ്വഭാവമുള്ള ദൈവമക്കളെയാണ് മലമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിപ്പിക്കുന്നത്. അവർ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടും. ഈ വർഷം ആദ്യത്തെ ഞായറാഴ്ച ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഒരു അസൈൻമെൻറ്റ് തരികയാണ്. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നിട്ട് ഓരോരോ ക്വാളിറ്റി ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാനായിട്ട് സകല ഉത്സാഹവും നിങ്ങൾ കഴിക്കണം. ഈ വാക്യം നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് പറയാം. അതു നിമിത്തം തന്നെ നിങ്ങളിൽ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദി ഇയർ ഓഫ് റെസ്റ്റോറേഷൻ. താങ്ക് യു സോ മച്ച്.